നമസ്കാരം മാത് കഫയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അരുൺ കടയിൽ പോയി പേനയും പെൻസിലും വാങ്ങാനാണ് അവൻ കടയിൽ പോയത് അവൻ കടക്കാരനോട് വില ചോദിക്കുന്നു കടക്കാരൻ പറഞ്ഞു ഒരു പെൻസിലിൻ്റെ വില പത്ത് രൂപ പേനയുടെ വില അൻപത് രൂപ പെൻസിലിൻ്റെയും പേനയുടെയും വിലകൾ തമ്മിൽ എങ്ങനെയാണ് നമ്മൾ താരതമ്യം ചെയ്യുക ഹൗ ഡു വി കമ്പെയർ ബിറ്റ്വീൻ ദ കോസ്റ്റ് ഓഫ് ദ പെൻസിൽ ആൻഡ് ദ പെൻ ഇതിനായി സംഖ്യകൾ നോക്കിയാൽ നാൽപ്പ പത്തും അൻപതും ഇതിൽ വലുത് അൻപതാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഇനി ഇവ താരതമ്യം ചെയ്യാൻ മറ്റ് പല രീതികളും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ രണ്ട് വിലകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കും അൻപതിൽ നിന്ന് പത്ത് കുറച്ചാൽ കിട്ടുന്നു അങ്ങനെയെങ്കിൽ പേനയുടെ വില പെൻസിൽ വിലയേക്കാൾ നാൽപ്പത് രൂപ കൂടുതലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും മറ്റെന്തെങ്കിലും വഴിയുണ്ടോ പേനയുടെ വില പെൻസിലിൻ്റെ വിലയുടെ എത്ര മടങ്ങാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ ഇതിനായി അൻപതിനെ പത്ത് കൊണ്ട് ഹരിക്കുന്നു അൻപതിനെ പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അഞ്ച് അതായത് അൻപത് പത്തിൻ്റെ അഞ്ചു മടങ്ങാണ് പേനയുടെ വില പെൻസിലിൻ്റെ വിലയുടെ അഞ്ചു മടങ്ങാണ് ഇത്തരത്തിൽ രണ്ട് രീതിയിൽ നമുക്ക് ഈ വിലകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയും ആദ്യത്തെ രീതി വ്യത്യാസം കണ്ടുപിടിച്ചുകൊണ്ടും രണ്ടാമത്തെ രീതി ഹരിച്ചുകൊണ്ടും ഇങ്ങനെ ഡിവിഷൻ അഥവാ ഹരണത്തിലൂടെ നമ്മൾ രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ തമ്മിൽ കമ്പെയർ ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ റേഷ്യോ എന്ന് വിളിക്കുന്നു ഇന്ന് നമ്മൾ റേഷ്യോ അഥവാ അംശബന്ധത്തിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഒരേ തരത്തിലുള്ള രണ്ട് അളവുകൾ തമ്മിൽ താരതമ്യം ചെയ്യാനാണ് റേഷ്യോ അഥവാ അംശബന്ധം യൂസ് ചെയ്യുന്നത് റേഷ്യോ ഇസ് യൂസ്ഡ് ടു കമ്പെയർ ബിറ്റ്വീൻ ക്വാണ്ടിറ്റീസ് ഓഫ് സെയിം കൈൻഡ് വിലകൾ തമ്മിൽ അല്ലെങ്കിൽ ഉയരങ്ങൾ തമ്മിൽ ഒക്കെ കമ്പെയർ ചെയ്യാൻ അഥവാ താരതമ്യം ചെയ്യാനാണ് നമ്മൾ റേഷ്യോ ഉപയോഗിക്കുന്നത് റേഷ്യോ കണ്ടുപിടിക്കാനായി നമുക്ക് തന്നിരിക്കുന്ന ഒരു അളവിനെ രണ്ടാമത്തെ അളവ് കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത് ഇറ്റ് ഈസ് ഒപ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് വൺ ക്വാണ്ടിറ്റി ബൈ അനദർ ഓഫ് ദ സെയിം കൈൻഡ് ചുരുക്കത്തിൽ രണ്ട് ക്വാണ്ടിറ്റീസിനെ ഹരണം വഴി കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ റേഷ്യോ എന്ന് വിളിക്കുന്നത് റേഷ്യോ ഇസ് എ കമ്പാരിസൺ ഓഫ് ടു ക്വാണ്ടിറ്റീസ് ബൈ ഡിവിഷൻ പെൻസിലിൻ്റെയും പേനയുടെയും വിലകൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിനായി ഇതിനെ നമുക്ക് ഇവയുടെ വിലകളെ നമുക്ക് ഫിഫ്റ്റി ഈസ് ടു ടെൻ എന്ന് എഴുതാം ഫിഫ്റ്റി ഈസ് ടു ടെൻ അഥവാ ഫൈവ് ഈസ് ടു വൺ പേനയും ഇതാണ് പെൻസിലിൻ്റെയും പേനയുടെയും വിലകൾ തമ്മിലുള്ള അംശബന്ധം ഫിഫ്റ്റി ഈസ് ടു ടെൻ ഫിഫ്റ്റി ഈസ് ടു ടെൻ ഇതിനെ നമ്മൾ ലഘൂകരിച്ച് ഫൈവ് ഈസ് ടു വൺ എന്ന് എഴുതുന്നു എങ്ങനെയാണ് ഈ ലഘൂകരിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അമ്പതിനെയും പത്തിനെയും നമ്മൾ പത്ത് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് അഞ്ച് ഈസ് ഒന്ന് എന്ന് കിട്ടി ഹരിതയും സരിതയും സഹോദരിമാരാണ് ഹരിതയുടെ ഉയരം നൂറ്റി അൻപത് സെൻറ്റിമീറ്ററും സരിതയുടെ ഉയരം നൂറ്റി ഇരുപത്തി അഞ്ച് സെൻ്റിമീറ്ററുമാണ് ഇവരിൽ ആർക്കാണ് ഉയരം കൂടുതൽ താരതമ്യം ചെയ്യാനായി ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഇവ തമ്മിൽ ഹരിക്കാം ഇവരുടെ ഉയരങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്താണ് ൂറ്റി അൻപത് ഈസ്റ്റ് ടു നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി അൻപത് ഈസ്റ്റ് ടു നൂറ്റി ഇരുപത്തഞ്ച് ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ എഴുതുന്നത് രണ്ട് ക്വാണ്ടിറ്റീസ് എഴുതുന്നു അതിൻ്റെ നടുക്ക് ഒരു കോളൻ്റെ സിമ്പിൾ ഇടുന്നു ഇതിനെ നമ്മൾ ഈസ്റ്റ് ടു എന്നാണ് വിളിക്കുന്നത് വൺ ഫിഫ്റ്റി ഈസ്റ്റ് ടു വൺ ട്വൻറ്റി ഫൈവ് ഇനി നമുക്കിതിനെ ലഘൂകരിക്കാം നൂറ്റി അൻപത് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഇൻറ്റു ആറാണ് നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഇൻറ്റു അഞ്ചും ഇപ്പം നമുക്ക് നൂറ്റി അൻപതിനെയും നൂറ്റി ഇരുപത്തഞ്ചിനെയും ഇരുപത്തഞ്ച് കൊണ്ട് ഹരിക്കാം നൂറ്റി അൻപതിനെ ഇരുപത്തഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആറ് നൂറ്റി ഇരുപത്തഞ്ചിനെ ഇരുപത്തഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് അഞ്ചും കിട്ടുന്നു അങ്ങനെ നൂറ്റി അൻപത് ഈസ്റ്റ് നൂറ്റി ഇരുപത്തഞ്ചിന് നമുക്ക് ആറ് ഈസ്റ്റ് ടു അഞ്ച് എന്ന് എഴുതാം അതായത് ഹരിതയുടെയും സരിതയുടെയും ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം അഥവാ റേഷ്യു എന്ന് പറയുന്നത് ആറ് ഈസ് ടു അഞ്ച് ആണ് അംശബന്ധം അഥവാ റേഷ്യു എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു ലഘൂകരിക്കാനായി ഈ അംശബന്ധത്തിലെ രണ്ട് ക്വാണ്ടിറ്റീസിനെയും രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ അളവിനെയും ഒരേ സംഖ്യ കൊണ്ട് നമ്മൾ ഹരിക്കുന്നു ഈ ഹരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് ഈ രണ്ട് സംഖ്യകളുടെയും ഘടകം അഥവാ കോമൺ ഫാക്ടർ ആണ് റേഷ്യോയിലെ രണ്ട് നമ്പേഴ്സിനെയും കോമൺ ഫാക്ടർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റേഷ്യോയെ സിംപ്ലിഫൈ ചെയ്യാൻ കഴിയും പാൻകേക്ക് ഉണ്ടാക്കാനായി അമ്മ മൂന്ന് കപ്പ് മൈദയും ഒരു കപ്പ് പാലും ഉപയോഗിക്കുന്നു മൈദയും പാലും തമ്മിലുള്ള അംശബന്ധം എങ്ങനെ കണ്ടുപിടിക്കും ത്രീ ഈസ് ടു വൺ ഇതാണ് ഫ്ലോറും മിൽക്കും തമ്മിലുള്ള അംശബന്ധം ത്രീ ഈസ് ടു വണ്ണിനെ നമുക്ക് ത്രീ ബൈ വൺ എന്നും എഴുതാം മറ്റൊരു സിറ്റുവേഷൻ നോക്കാം കൂട്ടുകാരായ അഖിലും ശരണും ഒരു ബിസിനസ്സിൽ ചേരുന്നു അഖിൽ ഇരുപതിനായിരം രൂപയും ശരൺ മുപ്പതിനായിരം രൂപയുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു വർഷത്തിന് ശേഷം ഇവർക്ക് എൺപതിനായിരം രൂപ പ്രോഫിറ്റ് കിട്ടുന്നു ഈ പ്രോഫിറ്റിനെ അവർക്ക് ഭാഗിച്ചെടുക്കണം തുല്യമായി ബാഗിച്ചാലോ എൺപതിനായിരത്തിനെ തുല്യമായി ഭാഗിക്കുമ്പോൾ നാൽപ്പതിനായിരം വീതം കിട്ടുന്നു അതായത് ഇരുപതിനായിരം രൂപ നിക്ഷേപിച്ച അഖിലിന് നാൽപ്പതിനായിരം രൂപയും ഇരുപത് മുപ്പതിനായിരം രൂപ നിക്ഷേപിച്ച ശരണും നാൽപ്പതിനായിരം രൂപയാണ് കിട്ടുന്നത് അതായത് അഖിലിന്റെ ലാഭം എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയും ശരണ്ടെ ലാഭം എന്ന് പറയുന്നത് പതിനായിരം രൂപയും മാത്രമാണ് ഇങ്ങനെ ഭാഗിച്ചാൽ അത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുമോ ഇല്ല അവരുടെ നിക്ഷേപത്തിന്റെ തോത് അനുസരിച്ച് തന്നെ അവർക്ക് തമ്മിലുള്ള ഈ ലാഭവും അവർക്ക് വീതിച്ചെടുക്കാൻ കഴിയണം ഇതിനായി ഇവരുടെ രണ്ടിൻ്റെയും നിക്ഷേപങ്ങൾ തമ്മിലുള്ള റേഷ്യോ അഥവാ അംശബന്ധം നമുക്ക് കണ്ടുപിടിക്കാം നിക്ഷേപങ്ങൾ തമ്മിലുള്ള അംശബന്ധത്തിനെ ഇരുപതിനായിരം ഈസ്റ്റ് മുപ്പതിനായിരം അഥവാ രണ്ട് ഈസ്റ്റ് മൂന്ന് എന്ന് എഴുതാം രണ്ടേ പ്ലസ് മൂന്ന് അഞ്ചാണ് അതായത് അഞ്ചിൽ രണ്ട് ഭാഗം അഖിലിനും അഞ്ചിൽ മൂന്ന് ഭാഗം ശരണും അവകാശപ്പെട്ടതാണ് അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് അഥവാ ലാഭത്തിൻ്റെ അഞ്ചിൽ രണ്ട് ഭാഗം അഖിലിനും അഞ്ചിൽ മൂന്ന് ഭാഗം ശരണും കിട്ടുന്നു അപ്പം അഖിലിന് കിട്ടുന്ന എമൗണ്ട് അഥവാ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എമൗണ്ട് എന്ന് പറയുന്നത് എയ്റ്റി തൗസൻ്റ് ഇൻറ്റു ടു ബൈ ഫൈവും ശരണ് കിട്ടുന്നത് എയ്റ്റി തൗസൻ്റ് ഇൻറ്റു ത്രീ ബൈ ഫൈവും ഒരു സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ടൂറ് പോകുന്നു നാൽപ്പത്തെട്ട് കുട്ടികളുടെ മേൽനോട്ടത്തിനായി രണ്ട് അധ്യാപകർ ഉണ്ട് ഈ സംഖ്യകളെ നമുക്ക് നാൽപ്പത്തെട്ട് എസ് രണ്ട് എന്ന അംശബന്ധത്തിൽ എഴുതാം അങ്ങനെയാണെങ്കിൽ ഒരു ടീച്ചറിൻ്റെ കീഴിൽ എത്ര കുട്ടികൾ ഉണ്ടാകും നാൽപ്പത്തി എട്ട് ഈസ്റ്റ് ടു രണ്ടിനെ നമുക്ക് ഇരുപത്തിനാല് ഈസ്റ്റ് ടു ഒന്ന് എന്നെഴുതാം അതായത് ഒരു ടീച്ചർക്ക് ടീച്ചറുടെ കീഴിൽ ഇരുപത്തി നാല് കുട്ടികൾ ഉണ്ടാകും എഴുപത്തിരണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് എത്ര ടീച്ചേഴ്സ് ആവശ്യമാണ് നമുക്ക് നോക്കാം ഇരുപത്തിനാല് ഈസ് ടു ഒന്ന് നിന്ന് എഴുപത്തിരണ്ട് ഈസ്റ്റ് എക്സിൽ എത്തുക എഴുപത്തിരണ്ടിനെ നമുക്ക് ഇരുപത്തിനാല് ഇൻറ്റു മൂന്ന് എന്ന് എഴുതാം സെവൻറ്റി ടു ഈസ്റ്റ് ടു എക്സിനെ നമുക്ക് ട്വൻറ്റി ഫോർ ടൈംസ് ത്രീ ഈസ്റ്റ് ടു എക്സ് എന്ന് എഴുതാം അതായത് ഇവിടെ നമ്മൾ ട്വൻറ്റി ഫോറിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള ക്വാണ്ടിറ്റിയെയും നമ്മൾ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പം നമുക്ക് എന്ത് കിട്ടും സെവൻറ്റി ടു ഇസ് ടു ത്രീ എഴുപത്തിരണ്ട് സ്റ്റുഡൻസുള്ള ഒരു ഗ്രൂപ്പിലേക്ക് നമുക്ക് മൂന്ന് ടീച്ചേഴ്സിനെ ആവശ്യമാണ് ട്വൻ്റി ഫോർ ഇസ് ടു വൺ ഫോർട്ടി എയ്റ്റ് ഇസ് ടു ടു സെവൻറ്റി ടു ഇസ് ടു ത്രീ ഇങ്ങനെയുള്ള റേഷ്യോസിനെ നമ്മൾ ഇക്വിാലൻ്റ് റേഷ്യോ എന്ന് വിളിക്കുന്നു ഇവിടെ ട്വൻ്റി ഫോർ ഈസ് ടു വൺ ഇതിലെ രണ്ട് നമ്പേഴ്സാണ് ട്വൻറ്റി ഫോറും വണ്ണും ട്വൻറ്റി ഫോറിനോട് ടുവും വണ്ണിനോട് ടൂവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോർട്ടി എയ്റ്റ് ഇസ് ടു ടു കിട്ടുന്നത് അതുപോലെ ട്വൻ്റി ഫോറിനോട് ത്രീയും വണ്ണിനോട് ത്രീയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സെവൻറ്റി ടു ഈസ് ടു ത്രീ കിട്ടുന്നത് അതായത് ട്വൻറ്റി ഫോർ ഈസ് ടു വണ്ണിലെ ഈ റേഷ്യോയിലെ രണ്ട് നമ്പേഴ്സിനോടും നമ്മൾ ഫിക്സഡ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഇക്വിാലൻ്റ് റേഷ്യോസ് കിട്ടുന്നത് അതായത് ഈ റേഷ്യോയിൻ്റെ ട്വൻ്റി ഫോർ ഇസ് ടു വണ്ണിൻ്റെ ഇക്വി വാലൻ റേഷ്യോസ് കണ്ടുപിടിക്കുന്നതിനായി ട്വൻ്റി ഫോറിനോടും വണ്ണിനോടും ഒരു കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം രണ്ട് നമ്പേഴ്സിനോടും ഒരേ നമ്പർ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം ഈ റേഷ്യോയുടെ ഇക്വാലൻ റേഷ്യോസ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫോറിൻ്റെ മൾട്ടിപ്പിൾസ് ഈസ് ടു വണ്ണിൻ്റെ മൾട്ടിപ്പിൾസ് അപ്പം ട്വൻറ്റി ഫോർ എക്സ് ഈസ് ടു വൺ എക്സ് എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ് ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം അപ്പം ഇതിൻ്റെ ഇക്വാലൻ റേഷ്യോസ് കണ്ടുപിടിക്കുന്നതിനായി ട്വൻറ്റി ഫോറിനോടും വണ്ണിനോടും നമ്മൾ ഒരേ നമ്പർ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് ടു ഇസ് ടു ത്രീയാണ് സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം ഇപ്പം സംഖ്യകളുടെ അംശബന്ധം ടു ഇസ് ടു ത്രീയാണ് അപ്പോൾ ഏതൊക്കെ സംഖ്യകൾ വേണമെങ്കിലും നമുക്ക് കിട്ടാം വേണമെങ്കിൽ നമുക്ക് ഫോറും സിക്സും ആകാം നമുക്ക് ഉദ്ദേശിക്കുന്ന സംഖ്യകൾ അല്ലെങ്കിൽ എയ്റ്റും ട്വൽവുമാകാം അങ്ങനെ ഏത് സംഖ്യ വേണമെങ്കിലും നമുക്ക് ഏത് രണ്ട് സംഖ്യകളും എടുക്കാം ഒരുപാട് പോസിബിലിറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് അംശബന്ധം ടു എസ് ടു ത്രീ കിട്ടുന്ന രീതിയിൽ അപ്പോൾ ഈ സംഖ്യകളുടെ ഫോം എന്ന് പറയുന്നത് ടു എക്സും ത്രീ എക്സും ആയിരിക്കും ആദ്യത്തെ സംഖ്യ രണ്ടിൻ്റെ മൾട്ടിപ്പിളും രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് മൂന്നിൻ്റെ മൾട്ടിപ്പിളും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തുന്നു പന്ത്രണ്ട് ഗസ്റ്റുകൾക്ക് അഞ്ച് ലിറ്റർ മാംഗോ ജ്യൂസ് ആവശ്യമാണ് അങ്ങനെയെങ്കിൽ മുപ്പത്താറ് ഗസ്റ്റുകൾ വരുന്നു എങ്കിൽ എത്ര ലിറ്റർ മാംഗോ ജ്യൂസ് കരുതണം ഇവിടുത്തെ അംശബന്ധം ഫൈവ് ഈസ്റ്റ് ടു ട്വൽവാണ് പന്ത്രണ്ട് ഗസ്റ്റുകൾക്ക് അഞ്ച് ലിറ്റർ മാംഗോ ജ്യൂസ് അങ്ങനെയാണെങ്കിൽ മുപ്പത്താറ് ഗസ്റ്റുകൾക്ക് എത്ര ലിറ്റർ മാംഗോ ജ്യൂസ് ആവശ്യമാണ് എന്ന് കണ്ടെത്തണം ഈ അംശബന്ധത്തിന് നമുക്ക് ഇതിൻ്റെ ഇക്വാലൻ ഫോമാണ് ഫൈവ് എക്സ് ഈസ്റ്റ് ടു ട്വൽവ് എക്സ് ഇവിടെ ട്വൽവ് എക്സ് എന്ന് പറയുന്നത് തേർട്ടി സിക്സ് ആണെങ്കിൽ ഫൈവ് എക്സ് എന്ന് കണ്ടുപിടിക്കണം ട്വൽവ് എക്സ് എന്ന് പറയുന്നത് തേർട്ടി സിക്സ് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് തേർട്ടി സിക്സ് ഡിവൈഡഡ് ബൈ ട്വൽവ് ആണ് അതായത് എക്സിൻ്റെ വില ത്രീ ആണ് അപ്പോൾ ഫൈവ് എക്സ് എന്ന് പറയുന്നത് ഫൈവ് ഇൻറ്റു ത്രീ അതായത് ഫിഫ്റ്റീൻ ആണ് പന്ത്രണ്ട് ഗസ്റ്റുകൾക്ക് അഞ്ച് ലിറ്റർ മാംഗോ ജ്യൂസ് ആവശ്യമാണ് എങ്കിൽ മുപ്പത്തിയാറ് ഗസ്റ്റുകൾക്ക് പതിനഞ്ച് ലിറ്റർ മാംഗോ ജ്യൂസ് ആവശ്യമാണ് ഫൈവ് ഈസ് ടു ട്വൽവിനെ നമുക്ക് ഫൈവ് ബൈ ട്വൽവ് എന്നും ഫിഫ്റ്റീൻ ഈസ് ടു തേർട്ടി സിക്സിനെ നമുക്ക് ഫിഫ്റ്റീൻ ബൈ തേർട്ടി സിക്സ് എന്നും എഴുതാം ഈ രണ്ട് റേഷ്യോസും ആണ് അതുപോലെ തന്നെ ഈ രണ്ട് റേഷ്യോസും തുല്യമാണ് ഇങ്ങനെ രണ്ട് റേഷ്യോസ് തുല്യമാകുമ്പോൾ നമ്മൾ പറയും ഈ രണ്ട് റേഷ്യോസ് ഇതിനെയാണ് നമ്മൾ പ്രപ്പോഷണൽ എന്ന് പറയുന്നത് റേഷ്യോസ് ആൻഡ് പ്രപ്പോഷൻ രണ്ട് റേഷ്യോസ് രണ്ട് ഈക്വൽ റേഷ്യോസിനെയാണ് ഫൈവ് ഈസ്റ്റ് ടു ട്വൽവും ഫിഫ്റ്റീൻ ഈസ് ടു തേർട്ടി സിക്സും ഇങ്ങനെയുള്ള രണ്ട് ഈക്വൽ റേഷ്യോസിനെ നമ്മൾ പ്രപ്പോഷൻ എന്ന് വിളിക്കുന്നു അതായത് അനുപാതം അനുപാതികം എന്നല്ല നമ്മൾ വിളിക്കുന്നു